വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ് ചെയ്യാനാട്ടം ജംഗ്ഷൻ കട്ടപ്പന ഗ്രാൻഡ് സെൻട്രൽ മാൾ മൂവാറ്റുപുഴ ടി എം എസ് സെൻട്രൽ മാൾ പെരുമ്പാവർ ആൻഡ് മാൾ ഓഫ് ജോയ് കോട്ടയം നമ്മുടെ സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്കിൽ ഫുൾ ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു വർക്കൊക്കെ വന്നിരിക്കുന്ന ടൈപ്പ് കളക്ഷൻസ് ആണ് കാണാൻ പോവുക. വെബ്സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. കളക്ഷൻസ് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്ന ഈ ഒരു ഓർക്കിഡ് ഷെയ്ഡിൽ ഇങ്ങനെയാണ് വർക്ക് വന്നിരിക്കുന്നതുണ്ടോ. അതായത് ഡാർക്ക് ടോണിലാണ് എംബ്രോയിഡറി, അതായത് ഹൈലൈറ്റർ ആയിട്ട് നിൽക്കാൻ വേണ്ടി ഇച്ചിരൂടെ ഡാർക്ക് ടോണിലാണ് എംബ്രോയിഡറി കൊടുത്തേക്കുന്നത്. ടോപ്പിൻ്റെ ലോവർ പാർട്ടിൽ ഇതിൻ്റെ ലൈറ്റ്, അതൊരു ലൈലാക്ക് ലാവൻഡർ ടോണിലുള്ള ഒരു കോമ്പിനേഷൻസിലാണ് ആ ഒരു എംബ്രോയിഡറി വരുന്നത്. ഇത് നോർമൽ എംബ്രോയിഡറി അല്ല, കുറച്ചുകൂടെ ഹെവി ആയിട്ട് വരുന്ന രണ്ട് സൈഡ്സ് ബോർഡേഴ്സ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. നോർമൽ രീതിയിലല്ല, കുറച്ചുകൂടെ ഹെവി ആയിട്ട് വരുന്ന വർക്കാണ് ഇത്. അതിൻ്റെ ദുപ്പട്ട ബോർഡേഴ്സിലും അതേപോലെ എന്നിട്ട് ബാലൻസ് ചെയ്തിട്ട് ഇങ്ങനെ സ്കാറ്റർ ചെയ്തും എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെ ഓവറോൾ ലുക്ക് വന്നിട്ട്. ഇതാണ് സെക്കൻഡ് കളർ വന്നിരിക്കുന്ന ഒരു ആഷ് ബ്ലൂ ടോൺ. ഇതിൽ ബ്ലൂ ആണ് ഹൈലൈറ്റഡ് നിൽക്കുന്നത്. ലൈറ്റ് ടോണിൽ എംബ്രോയിഡറി, ഇത് ടോപ്പിൻ്റെ ലോവർ പാർട്ടിൽ കൊടുത്തേക്കുന്നു. ആ ഒരു കോമ്പിനേഷൻ തന്നെ ഇതുണ്ട്, ദുപ്പട്ടയിലും വന്നിരിക്കുന്നു. ഫുൾ ഇങ്ങനെ മിൽ പ്രിൻ്റെന്നോ ഡിജിറ്റൽ പ്രിൻ്റെന്നോ മാർബിൾ പ്രിൻ്റെന്നോ എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രിൻറ്റിൽ എംബ്രോയിഡറി വർക്കും കൂടെ വരുന്നുണ്ട്. ഇവരും ഓവറോൾ ലുക്ക്. ഇതിൽ ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്, സാൻഡൂണും ക്രേപ്പും ഫാബ്രിക്. ഇതിൻ്റെ തന്നെ ഗ്രീൻ കോമ്പിനേഷൻ, ലൈറ്റും ഡാർക്കും കോമ്പിനേഷൻസ് വന്നിരിക്കുന്നു. ഇതാണ് എൻ്റെ ദുപ്പട്ട വന്നിരിക്കുക. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നതിൻ്റെ തന്നെ. ദുപ്പട്ടയിലും ടോപ്പിൻ്റെ ലോവർ പാർട്ടിൽ കൊടുത്തെങ്കിൽ ഈ ഒരു വർക്ക് നോക്കിയാൽ മനസ്സിലാവും. ജസ്റ്റ് നോർമൽ എംബ്രോയിഡറി അല്ല, ഇതിൻ്റെ രണ്ട് സൈഡ്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ ഫിനിഷിങ്ങിലാണ് രണ്ടും, വിഷവും ഒരേപോലെയാണ് അത് ചെയ്തു വെച്ചേക്കുന്നത്. ഇതിന് കുറച്ചുകൂടെ റേറ്റ് കൂടിയായിട്ടുമാണ്, ബട്ട് ഒരുപാട് പീസസും അഞ്ച് കളേഴ്സും വന്നതുകൊണ്ട് നമ്മളിത് കുറച്ചുകൂടെ റേറ്റ് കുറച്ചു. 1680 ആയിരുന്നു ഇതിൻ്റെ ആക്ച്വൽ റേറ്റ്. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1480 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇത് നെക്സ്റ്റ് വൺ നല്ലൊരു പീച്ച് ടോണിൽ ഇതുണ്ട്. ഇതാണ് എൻ്റെ ബോർഡറിൽ വന്നേക്കുന്നത്. ഈ ഒരു കോമ്പിനേഷനാണ് എൻ്റെ ദുപ്പട്ടയിൽ കൊടുത്തേക്കുന്നത്. അതിൻ്റെ ലൈറ്റും ഡാർക്കും കോമ്പിനേഷൻസാണ് ഈ ഒരു മിൽക്ക് പ്രിൻറ്റിൽ യൂസ് ചെയ്തേക്കുന്നത്. ഒരു വേസറ്റിൻ്റെ ഓവറോൾ ലുക്ക് വന്നിട്ട് നല്ല കോമ്പിനേഷൻസും ഒരു വർക്ക് പാറ്റേണുമാണ്. ബോർഡേഴ്സ് ഇങ്ങനെ സ്കാലപ്ഡ് പാറ്റേൺ വിത്ത് ഇതുണ്ടോ, എംബ്രോയിഡറി ഇങ്ങനെ ഇടയ്ക്കൂടെയും കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡ്സും ഒരേപോലെ തന്നെയാണ് ഇതിൽ ചെയ്തേക്കുന്നത്. നോർമൽ രീതിയിലല്ല, സിമ്പിളായിട്ട് ഇങ്ങനെ ജസ്റ്റ് ത്രെഡും കൊണ്ടുള്ള എംബ്രോയിഡറി അല്ല, ഇച്ചിരി ഹെവി ആയിട്ട് വരുന്നുണ്ട്. രണ്ട് സൈഡ്സും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബോർഡേഴ്സിലൊക്കെ വന്നേക്കുന്നുണ്ടെങ്കിലും ഒരുപോലെ തന്നെയാണല്ലോ അവിടെ ചെയ്ത് വെച്ചേക്കുന്നത്. റേറ്റ് 1480. ലാസ്റ്റ് വൺ, ഇതൊരു ബ്രൗൺ പോലെ നിൽക്കുന്ന ഒരു ടോൺ. സോഫ്റ്റ് ഓർഗൻസ, സോഫ്റ്റ് ഓർഗൻസ എന്നും പ്യുർ ഓർഗൻസ എന്നൊക്കെ പറയുന്ന ആ ഒരു ഫാബ്രിക് ആണ്. ഇങ്ങനെ വരും അതിൻ്റെയും ദുപ്പട്ട വന്നിട്ട് മിൽപ്രിൻ്റഡ് ആയിട്ട് ഹെവി ആയിട്ട് വർക്ക് വന്നിരിക്കുന്ന ദുപ്പട്ട. അതാണ് ഓവറോൾ ലുക്ക്. അതായത് ബേസ് കളേഴ്സിൻ്റെ ലൈറ്റും ഡാർക്കുമാണ് ദുപ്പട്ടയിലെ ആ ഒരു മിൽക്ക് പ്രിൻറ്റിൽ അല്ലെങ്കിൽ മാർബിൾ പ്രിൻറ്റിൽ കൊടുത്തേക്കുന്നത്. എന്നിട്ട് ലൈറ്റ് ടോണിലാണ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് എംബ്രോയിഡറി വന്നിരിക്കുന്നത്. അതാണ് ടോപ്പിൻ്റെ ആ ഒരു സോറി ബോർഡറിൽ വന്നിരിക്കുന്ന ആ കോമ്പിനേഷൻസാണ് ടോപ്പിൻ്റെ ലോവർ പാർട്ടിൽ വന്നിരിക്കുന്നത്. ഓവറോൾ ലുക്ക്. റേറ്റ് 1480. പിന്നെ എല്ലാത്തിലും ബോട്ടവും ലൈനിങ്ങും വരുന്നുണ്ട്. സാൻഡൂണും ക്രേപ്പും ഫാബ്രിക്കാണ്. നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിലാണ്. ഒരുപാട് പീസസ് ബൈ മിസ്റ്റേക്ക് നമ്മളൊന്നും കൂടെ ഒരു ഇതിൻ്റെ തന്നെ ഡബിൾ ഓർഡർ ചെയ്തായിരുന്നു. അങ്ങനെ ഒരുപാട് പീസസ് വന്നുകൊണ്ടാണ് നമ്മൾ ഇത്ര റേറ്റ് കുറച്ചേക്കുന്നത്. റേറ്റ് 1480. സോ നെക്സ്റ്റ് സ്റ്റുഡൻറ്റ് 9:30 ആയിരിക്കും. താങ്ക് യു.